ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഇന്നലെ നമ്മൾ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് കണ്ടു. എല്ലാവരും തന്നെ അത് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോക്കിലേക്ക് കടക്കാം അല്ലേ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മറിയം ത്രേസ്യ അമ്മയുടെ ദൈവവിളിയും ശിഷ്യത്വവുമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ചിന്താഗതിയും ഒരു പെരുമാറ്റ ശൈലിയുമായിരുന്നു നമ്മുടെ ത്രേസ്യയുടേത്. തൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യവും ആനന്ദവുമായ ഈശോയുടെ പ്രിയപ്പെട്ടവളാകുക, അതായിരുന്നു ത്രേസ്യയുടെ ഏക ആഗ്രഹം. അവളുടെ സമപ്രായത്തിലുള്ളവരൊക്കെ വിവാഹ ജീവിതത്തിൻ്റെ മധുര സ്വപ്നങ്ങളിലായിരുന്നപ്പോൾ ത്രേസ്യ സദാസമയം ദൈവവിചാരത്തിൽ മുഴുകി. ഈ ലോകത്തിൻ്റെതായ യാതൊരു ആകർഷണങ്ങളും തന്നെ അവളിൽ ആവേശമുണർത്തിയില്ല. ആഴമായ ഏകാന്തത, ഇതിനായി അവളുടെ മനസ്സ് വല്ലാതെ കൊതിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള അവളുടെ ആവേശം വനാന്തരങ്ങളിൽ ഏകാന്തവാസത്തിനുള്ള ആഗ്രഹമായി മാറി. അവിടെ യേശുവുമായി അലിഞ്ഞു ചേരണം, ദൈവത്തിൽ മറഞ്ഞിരിക്കണം. വനത്തിൻ്റെ നിശബ്ദതയിൽ തപസ്സിൽ മുഴുകിയിരുന്ന് ഒരു തപസ്വിനിയുടെ ജീവിതം നയിക്കാമെന്ന് അവൾ കരുതി. ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ദിവസം തൻ്റെ കൂട്ടുകാരികളോട് അവൾ നടത്തിയ ആലോചന വീട്ടുകാരുടെ ചെവിയിലെത്തിയതോടെ ഇനി മേലിൽ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് അവർ അവളെ വിലക്കി. കുടുംബത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി 15 വയസ്സുകാരി ത്രേസ്യയ്ക്ക് അങ്ങനെ വനവാസം ഉപേക്ഷിക്കേണ്ടി വന്നു. ഏകാന്തതയ്ക്കും പ്രാർത്ഥനയ്ക്കുമുള്ള അവളുടെ ദാഹം വീട്ടിലെ സാഹചര്യത്തിൽ സാധ്യതമാകില്ലെന്ന് അവൾക്ക് ഉറപ്പായി. മഠത്തിൽ ചേർന്ന് ഒരു കന്യാസ്ത്രീയാകണം. എന്നാൽ ഒരു മഠത്തിൽ അംഗമായി ചേരുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി തൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്നവൾക്ക് നന്നായിട്ടറിയാമായിരുന്നു. അവൾ അമ്പഴക്കാട് കർമ്മലീത മഠത്തിലെത്തി. മഠാധിപയെ കണ്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. അമ്മേ, ദീർഘനേരം പ്രാർത്ഥിക്കുവാനും അനുധ്യാനം നടത്തുവാനും വീട്ടിൽ സാധ്യമല്ല. എന്നാൽ ജോലി ചെയ്യുവാൻ എനിക്കൊരിഷ്ടക്കുറവുമില്ല. മഠത്തിലായാൽ ജോലിക്കിടയിലും ഏകാന്തമായിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുമല്ലോ. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രാർത്ഥനയിൽ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുവാനാണ്. അതിനാൽ തനിക്കെന്തെങ്കിലും ജോലി മഠത്തിൽ തരണമേ എന്ന് മഠാധിപയോട് കേണപേക്ഷിച്ചു. ത്രേസ്യയുടെ ആത്മാർത്ഥതയും സ്നേഹതീക്ഷ്ണതയും നിഷ്കളങ്കതയും കണ്ട മഠാധിപ വേലക്കാരിയാകുക എന്നതിനേക്കാൾ പത്രമേനിയുടെ ഒരു ചെറിയ പങ്കു മാത്രം വാങ്ങി അവളെ മഠത്തിലെ അംഗമായി സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. ദൈവനിശ്ചയം എന്തെന്നറിയാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് അവളെ പറഞ്ഞയച്ചു. മെത്രാനച്ഛനെ ഇക്കാര്യം അറിയിച്ചപ്പോൾ പത്രമേനി ഇളവ് ചെയ്ത് 150 രൂപ മാത്രം നൽകി കർമ്മലീത മഠത്തിൽ ചേരാൻ രൂപതാധ്യക്ഷൻ അനുവദിച്ചുവെങ്കിലും ത്രേസ്യയ്ക്ക് 50 രൂപ പോലും എടുക്കാൻ അന്നുണ്ടായില്ല. സമ്പന്നനായ മാതൃസഹോദരനിൽ നിന്നും പണം തേടിയെങ്കിലും ത്രേസ്യയെ മഠത്തിൽ ചേർക്കാൻ തീരെ ആഗ്രഹമില്ല എന്നും ഒരു സ്ഥലം കണ്ടെത്തി വീട് പണിത് കൊടുക്കാമെന്നും അവളുടെ ആവശ്യങ്ങൾ എല്ലാം നോക്കിക്കൊള്ളാമെന്നും അവർ പറഞ്ഞു. തനിക്ക് സുഖമായി ജീവിക്കാനല്ല, ശാന്തമായി ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള മാർഗം തേടിയാണ് താനിത് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞ് ത്രേസ്യ മടങ്ങി. അങ്ങനെ മഠത്തിൽ ചേരുന്ന ആഗ്രഹവും ദൈവഹിതത്തിന് പരിപൂർണമായി വിട്ടുകൊടുത്തു. ഏകാന്ത ജീവിതം നയിക്കണമെന്ന അവളുടെ ആഗ്രഹം വീണ്ടും വീണ്ടും ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ 19 നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ജീവിച്ചിരുന്ന ഒരു യുവതിക്ക് ഇത്തരം അതിസ്വാഭാവിക താല്പര്യങ്ങൾ പ്രാവർത്തികമാക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ത്രേസ്യ ആരുമറിയാതെ വനാന്തരത്തിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. 2-3 ദിവസം പച്ചിലകളും വെള്ളവും മാത്രം കഴിച്ച് ജീവിച്ചു നോക്കി. കുഴപ്പമൊന്നും തോന്നിയില്ല. വനത്തിൽ പോകാൻ തീരുമാനിച്ച ദിവസമായി. തൻ്റെ കുടുംബത്തെ പൂർണ്ണമായും ദൈവതൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവൾ മൗനമായി എല്ലാറ്റിനോടും യാത്ര പറഞ്ഞു. പാതിരയായപ്പോൾ ദൈവമേ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കിടക്കയിൽ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും അവൾക്ക് സാധിച്ചില്ല. തൻ്റെ അപ്പോഴത്തെ ആഗ്രഹം അവിടുത്തെ ഹിതമല്ലെങ്കിൽ അവിടുത്തെ ഹിതമറിയാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണെന്ന് അവൾ ഏറ്റുപറഞ്ഞു. ഇതോടെ ത്രേസ്യയ്ക്ക് അനുഭവപ്പെട്ട മരവിപ്പ് നിശേഷം മാറി. അവൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥനയിൽ അഭയം തേടിയെന്നാണ് ആത്മകഥയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുക. ഇനി എന്ത്? എങ്ങനെയെങ്കിലും 150 രൂപ സംഘടിപ്പിക്കണം. മുട്ടിയ വാതിലുകളൊന്നും അവൾക്ക് മുൻപിൽ തുറന്നില്ല. വികാരിയച്ഛൻ്റെ അനുവാദത്തോടെ നാട്ടുകാരുടെ മുൻപിൽ കൈനീട്ടി ഭിക്ഷയാചിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ ഭിക്ഷാടനത്തിന് കാരണവന്മാർ സമ്മതിക്കില്ലെന്നും അതിനാൽ
ത്രേസ്യ വീട്ടിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ദൈവഹിതമെന്നും കുടുംബത്തിൽ താമസിച്ച് കുടുംബാംഗങ്ങളെയും ഇടവകയെയും സഹായിക്കണമെന്നതാണ് ദൈവഹിതമെന്ന് അവളെ ഉപദേശിക്കുകയും ചെയ്തു. ത്രേസ്യയുടെ ജീവിതാദർശങ്ങളാൽ ആകർഷിക്കപ്പെട്ട മൂന്ന് കൂട്ടുകാരികൾ മാളിയേക്കൽ കൂനൻ ത്രേസ്യ, മാളിയേക്കൽ കൂനൻ കൊച്ചുമറിയം, കരുമാലിക്കൽ കൊച്ചുമറിയം എന്നിവർ അവളുടെ സന്തത സഹചാരികളായി. അവർ ഒരുമിച്ച് പള്ളിയിൽ പോകുകയും പൂക്കൾ ശേഖരിച്ച് പള്ളി അലങ്കരിക്കുകയും രോഗികളെയും വൃദ്ധജനങ്ങളെയും അവരുടെ വീട്ടിൽ ചെന്ന് സന്ദർശിച്ച് അവർക്കാവശ്യമായ സഹായങ്ങളും ചെയ്തു പോന്നു. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട പാവപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണവും മറ്റു വീടുകളിൽ നിന്ന് ഇരന്നു വാങ്ങി. അവരുടെ വ്രണങ്ങൾ വെച്ചുകെട്ടുക, വസ്ത്രങ്ങളും വീടും വൃത്തിയാക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക, കൂദാശ സ്വീകരണത്തിനൊരുക്കുക, മരണാസന്നരെ നൽമരണത്തിനൊരുക്കുക, ഇങ്ങനെ ശാരീരിക ആവശ്യങ്ങൾ എന്ന പോലെ ആത്മാവിൻ്റെ കാര്യത്തിലും അവൾ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യമാണ് അവരെ നയിച്ചിരുന്നതെന്ന് അവർ വിശ്വസിച്ചു. എവിടെ പോകുമ്പോഴും 153 മണി ജപമാല ചൊല്ലിക്കൊണ്ടാണ് അവർ പോയിരുന്നത്. കുടുംബങ്ങളിൽ പാപികളെയും മരണാസന്നരെയും സഹായിക്കാൻ ത്രേസ്യയ്ക്ക് ദൈവം ഒരു പ്രത്യേക കഴിവ് നൽകിയിരുന്നു. പരഹൃദയജ്ഞാനം, മറ്റുള്ളവരുടെ ഹൃദയവിചാരങ്ങൾ അറിയാൻ അതിനാൽ അവൾക്ക് സാധിച്ചിരുന്നു. ആത്മാവിൽ പ്രേരിതയായി ത്രേസ്യ അവരെ നയിക്കുകയും അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തും അങ്ങനെ ഏറ്റവും കഠിന പാപിയെപ്പോലും മാനസാന്തരപ്പെടുത്താൻ ത്രേസ്യയ്ക്ക് സാധിച്ചിരുന്നു. നല്ല കുമ്പസാരം നടത്തി ഒരു പുതിയ ജീവിതം നയിക്കാൻ അനേകർക്ക് ഇതുവഴി കഴിഞ്ഞു. പെൺകുട്ടികൾ വീടുകൾ കയറിയിറങ്ങുന്നത് അക്കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്നതിനാൽ ചിലർ അവരെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തികൾക്കിടയിലും ത്രേസ്യ തൻ്റെ പ്രായശ്ചിത്ത പ്രവർത്തികളും ഉപവാസവും കൂടുതൽ തീക്ഷ്ണതയോടെ തുടർന്നുകൊണ്ടിരുന്നു. അവളുടെ ദൈവഭക്തിയും ഏകാന്തതയും പൊതുസ്ഥലങ്ങളിൽ ചർച്ചയ്ക്കും പരിഹാസത്തിനും ഇടയാക്കി. അതോടെ കുടുംബത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകാൻ തുടങ്ങി. കൂടാതെ ത്രേസ്യയ്ക്ക് ദർശനങ്ങളും അസാധാരണ അനുഭവങ്ങളും വീട്ടിൽ വെച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നത് വീട്ടുകാരിലും ഭയപ്പാടുണ്ടാക്കി. ത്രേസ്യയ്ക്ക് മാനസിക വിഭ്രാന്തിയാണ്, പിശാച് ബാധയാണ് ഇങ്ങനെ സംസാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. തൻ്റെ ആത്മാവിനെ ശരിയായി മനസ്സിലാക്കുവാനും നയിക്കുവാനും കഴിവുള്ള ഒരു ആത്മീയ ആചാര്യനെ ലഭിക്കുന്നതിനായി ത്രേസ്യ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 10 വർഷം, അതായത് ത്രേസ്യയ്ക്ക് 26 വയസ്സാകും വരെ തൻ്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. 1902 മാള പള്ളിവികാരിയായിരുന്ന ജോസഫ് വിദേത്തലച്ചൻ പുത്തഞ്ചിറ പള്ളിയിൽ വാർഷിക ധ്യാനത്തിൽ കുമ്പസാരത്തിനെത്തിയതായിരുന്നു. ആത്മാവിൽ പ്രേരിതയായി ത്രേസ്യ അദ്ദേഹത്തെ ആത്മപിതാവായി സ്വീകരിച്ചു. പിന്നീട് ദൈവഹിതമെന്നോണം 1902 മെയ് മാസത്തിൽ പുത്തഞ്ചിറ പള്ളിവികാരിയായി അദ്ദേഹത്തിന് സ്ഥലംമാറ്റം കിട്ടുകയും ചെയ്തു. അദ്ദേഹം ഇങ്ങനെ എഴുതി ചേർത്തിരിക്കുന്നു, ത്രേസ്യ തൻ്റെ ആത്മപിതാവായിരിക്കണമെന്ന് വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടു. 1902 മുതൽ 1926 വരെയും ആധ്യാത്മിക കാര്യങ്ങളിൽ അവൾക്ക് ആത്മീയ ഉപദേഷ്ടാവായിരുന്നത് ഞാൻ തന്നെയാണ്. ദൈവത്താൽ നിയുക്തനായ ഒരു മാർഗദർശിയാണ് വിധേയത്തിലച്ഛനെന്ന് ത്രേസ്യ ഉറച്ചു വിശ്വസിച്ചു. അതിനാൽ ശിശുസഹജമായ ലാളിത്യത്തോടെ തനിക്കുണ്ടായ എല്ലാ ആത്മീയ അനുഭൂതികളും ദൈവിക ഇടപെടലുകളും ശാരീരിക രോഗങ്ങളും വിചാരണകളും പൈശാചിക പരീക്ഷണങ്ങളും മനസ്സിൻ്റെ ഭയപ്പാടുകളും പങ്കുവെക്കാനും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ചോദിച്ച് ആത്മപിതാവിന് എഴുതിയ എഴുത്തുകളാണ് പിന്നീട് മറിയം ത്രേസ്യയുടെ ലിഖിതങ്ങൾ എന്ന പുസ്തകം. 15 വയസ്സുമുതൽ വനവാസമോ സന്യാസമോ കൊതിച്ച ത്രേസ്യയോട് 37 വയസ്സുവരെ 22 വർഷം കൂടി വീട്ടിലായിരിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. 26 വയസ്സുമുതൽ ആത്മപിതാവിൻ്റെ നിർദ്ദേശങ്ങൾ ദൈവഹിതമായി സ്വീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തികളും താപസിക ജീവിതവും വീട്ടിൽ തന്നെ തുടർന്നു. വീട്ടിൽ തന്നെ താമസിച്ച് പുത്തൻചിറയിലും പരിസര പ്രദേശങ്ങളിലും പ്രേഷിത പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന ത്രേസ്യയ്ക്ക് മെത്രാനച്ചൻ്റെ അനുവാദപ്രകാരം 1905 മാർച്ച് 12 പുത്തൻചിറ പള്ളിയിൽ വെച്ച് ബഹുമാന വിധേയത്തിലച്ചൻ അവൾക്ക് തലമുണ്ട് നൽകി കർമ്മലീത്ത 3 സഭയിൽ ചേർക്കുകയുണ്ടായി. ലോകത്തിൽ തന്നെ താമസിക്കുന്നവർക്ക് ഉത്തരീയം മാത്രം നൽകുന്ന പതിവേ അന്നുവരെ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ത്രേസ്യയ്ക്ക് തലമുണ്ടും കൊടുത്തു. ത്രേസ്യ മുണ്ടും ചട്ടയും ശിരോവസ്ത്രവും ധരിച്ച് പുത്തൻചിറയിലെ വീടുകളിൽ ആത്മീയ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരുന്നു.
ത്രേസ്യയെ മൂന്നാം സഭയിൽ ചേർക്കാനുള്ള അപേക്ഷ 1905 മാർച്ച് 1 ദൈവമാതാവിൻ്റെ കൽപ്പനപ്രകാരമാണ് വിധേയത്തിലച്ചൻ മെത്രാനച്ചന് സമർപ്പിച്ചത്. ദിവ്യകാരുണ്യനാഥനായിരുന്നു ത്രേസ്യയുടെയും കൂട്ടുകാരികളുടെയും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ശക്തി കേന്ദ്രം. പകൽ സമയം പരസ്നേഹ പ്രവൃത്തിയിൽ വ്യാപൃതയായിരുന്ന ത്രേസ്യ രാത്രിയിൽ ദീർഘനേരം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. ധ്യാനരീതികളെക്കുറിച്ച് താത്വികമായ അറിവൊന്നും ഇല്ലെങ്കിലും ദിവ്യ സാന്നിധ്യത്തിൽ മണിക്കൂറുകൾ നിശ്ചലമായി മുട്ടിന്മേൽ നിൽക്കുന്ന ത്രേസ്യയെ വീട്ടുകാരും കൂട്ടുകാരും അതിശയത്തോടെയാണ് കണ്ടത്. ഭാവിയിൽ കരുണാർദ്ര സ്നേഹത്തിൻ്റെ പ്രവാചികയും പ്രേക്ഷിതയും പ്രഘോഷകയുമാകേണ്ട മറിയം ത്രേസ്യയ്ക്ക് ദൈവം നേരിട്ടും പരിശുദ്ധ അമ്മ വഴിയും ആത്മപിതാവായ ബഹുമാനപ്പെട്ട ജോസഫ് വിധേയത്തിലച്ചൻ വഴിയും ദൈവം തന്നെ വേണ്ട പരിശീലനം നൽകി. അവർ നയിച്ച വഴികളിൽ സൽപ്രവൃത്തികളും ഉപവിപ്രവൃത്തികളും ചെയ്തും വീട്ടുവേലകൾ ചെയ്തും പകലും രാത്രിയും മണിക്കൂറുകൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ത്രേസ്യ യേശുവിൻ്റെ പ്രിയ പ്രേയസിയായി 37 വയസ്സുവരെ സ്വന്തം വീട്ടിൽ തുടർന്നു. പുത്തൻചിറയിലെ അതിസ്വാഭാവിക അനുഭവങ്ങളുള്ള ത്രേസ്യയുടെ കാര്യം വിധേയത്തിലച്ചൻ തൃശൂർ മെത്രാനായിരുന്ന യോഹന്നാൻ മേനാശേരി പിതാവിനെ യഥാസമയം അറിയിച്ചുകൊണ്ടിരുന്നു. വിധേയത്തിലച്ചൻ പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് താൻ നേരിട്ട് കണ്ടതും വിശുദ്ധ മറിയം ത്രേസ്യ തന്നോട് അറിയിച്ചതുമായ കാര്യങ്ങൾ ഒരു ഡയറിയിൽ കൃത്യമായും ക്രമമായും രേഖപ്പെടുത്തി സൂക്ഷിച്ചു. ഈ ഡയറിയും അദ്ദേഹത്തിൻ്റെ സ്മരണകളും അടിസ്ഥാനമാക്കിയാണ് പിന്നീട് മറിയം ത്രേസ്യയുടെ ജീവചരിത്രം രചിച്ചത്. ഈ രണ്ടു രേഖകളും വിശുദ്ധയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ, പ്രത്യേകിച്ചും അവൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്ന പരീക്ഷകൾ, പ്രലോഭനങ്ങൾ മുതലായവയെപ്പറ്റി സംക്ഷിപ്തമായ വിവരം നൽകുകയും ചെയ്യുന്നു. മറിയം ത്രേസ്യയുടെ ദൈവവിളിയുടെ ഏറ്റവും പ്രധാനമായ വഴിത്തിരിവുകൾ നാം ഇന്ന് കാണുകയായിരുന്നു. ദൈവത്തിൽ മറഞ്ഞിരിക്കാൻ കൊതിച്ച മറിയം ത്രേസ്യയ്ക്ക് ദൈവം അനുവദിച്ച അതിസ്വാഭാവിക അനുഭവങ്ങൾ. നാളെ 10 മണിക്ക് അപ്പം നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.